ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി മലബാർ ബൈ ജസീല. ഈ ചാനലിന് തൊട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി നിങ്ങൾ എനാബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുക്കറിൽ കുറച്ച് വെള്ളമെടുത്ത് സ്റ്റൗ ഓണാക്കി അതിൽ നിന്ന് വെച്ച് കൊടുക്കുക. ചിരട്ടപ്പുട്ട് മേക്കറിൽ നിന്നെടുത്തിട്ട് ചില്ലൊന്നിട്ട് കൊടുത്തതിന് ശേഷം തേങ്ങ കുറച്ച് വെച്ച് കൊടുക്കുക. തേങ്ങ വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴത്തിനെ ഒന്ന് വെച്ച് കൊടുക്കുക. എത്രത്തോളമാണ് നമ്മൾ പഴം വെച്ച് കൊടുക്കുന്നത് അത്രത്തോളം നമ്മൾ പുട്ടിൻ്റെയും ടേസ്റ്റ് കൂടും. എന്നിട്ട് പുട്ടുപൊടിയിൽ നിന്ന് ഒരു 4 to 5 ടീസ്പൂൺ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഈ പുട്ടുപൊടി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പുട്ട് നനച്ചെടുക്കുന്നത് പോലെ പച്ചവെള്ളവും ഉപ്പും ചേർത്ത് നനച്ചെടുത്തിട്ടുള്ള പുട്ടുപൊടിയാണിത്. എന്നിട്ട് ഈ പൊടി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ചുകൂടി തേങ്ങ എടുത്ത് ഇതിൻ്റെ മേലെ ഒന്ന് നിരത്തി കൊടുക്കുക. എന്നിട്ട് ഇത് നടച്ചു വെച്ചതിന് ശേഷം നേരത്തെ ചൂടാക്കാൻ വെച്ചിട്ടുള്ള കുക്കറിലൊന്ന് വെച്ച് കൊടുക്കുക. ഒരു 4 to 5 മിനിറ്റ് ഉടനെ നമ്മുടെ പുട്ട് റെഡിയാകും. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ചിരട്ട പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുക. എപ്പോഴും നമ്മൾ പുട്ടൊക്കെ കഴിക്കുമ്പോൾ ചൂടോട് കൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴായിരിക്കും പുട്ടിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് കട്ടൻ ചായ തന്നെയാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.